നമസ്കാരം. ഒക്ടോബർ 26 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി യുഎയുടെ മന്ത്രിസഭ ഇന്ന് അംഗീകരിച്ചത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇനി മുതൽ ചെക്ക് മടങ്ങിയാൽ, ഇപ്പോഴുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ചെക്ക് മടങ്ങുന്നവർക്ക്. സാധാരണ ഒരു പിഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പിന്നീട് സിവിൽ കേസ് വരുമെങ്കിൽ അത് കാത്തിരിക്കുന്ന ആ ഒരു ആനുകൂല്യം നിൽക്കാൻ പോവുകയാണ്. ചെക്ക് മടങ്ങുന്നവർ ഇനിയിപ്പോൾ പെട്ടെന്ന് തീരുമാനം ഉണ്ടാകുന്ന വിധത്തിലും കാശ് നിർബന്ധമായും കൊടുക്കുന്ന വിധത്തിലും ഉള്ള നിയമ ഭേദഗതി വരാൻ പോകുന്നു എന്നതാണ് ഈ പുതിയ ഉത്തരവിൻ്റെ ഉള്ളടക്കം. അതായത് 2022 പുതിയ ഭേദഗതി പ്രാബല്യത്തിൽ വരിക എന്നാണ് പ്രാഥമിക സൂചന. മടങ്ങിയ ചെക്കിനെ ജഡ്ജിയുടെ മുന്നിൽ നേരിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഡോക്യുമെന്റാക്കി കരുതാൻ പറ്റിയ വിധത്തിൽ നിയമപ്രാബല്യം വരും. ബാങ്കുകൾക്ക് പോലും ഈ ചെക്ക് ബുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന്റെ പേരിൽ ഭാഗികമായ ഉത്തരവാദിത്വം ഉണ്ടാകുന്ന വിധത്തിലാണ് ഈ ഭേദഗതി വരാൻ പോകുന്നത്. ചെക്ക് മടങ്ങുന്ന ആളുകൾക്ക് പിന്നീട് ചെക്ക് ബുക്ക് കൊടുക്കാൻ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കണം ബാങ്കുകളും. അങ്ങനെയുള്ളവരുടെ കച്ചവടവും മുന്നോട്ട് കൊണ്ടുപോകാൻ 6 മാസത്തേക്കെങ്കിലും അത്തരം സാഹചര്യത്തിൽ അനുവദിക്കില്ല എന്നും മനസ്സിലാക്കണമെന്ന്. എന്നാൽ ആനുകൂല്യമുള്ളൊരു കാര്യം, ഈ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ ഒത്തുതീർപ്പിനുള്ള, സമരസപ്പെട്ടു പോകാനുള്ള ഒരവസരം രണ്ടു കൂട്ടർക്കും കൊടുക്കുന്ന വിധത്തിലും ആനുകൂല്യങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇനി നിയമരംഗത്ത് നിൽക്കുന്ന ആളുകളാണ് ചെക്ക് കൊടുത്തിട്ടിങ്ങനെ മടങ്ങുന്നതെങ്കിൽ, ലീഗൽ പ്രൊഫഷനിലുള്ള ആളുകൾക്ക്, ഈ സാധാരണക്കാരെക്കാൾ, സാധാരണ കച്ചവടക്കാരെക്കാൾ, സാധാരണ വ്യക്തികളെക്കാൾ ശിക്ഷ കൂടുതലാണ്. ഒരു സാമ്പത്തിക പിഴ വേറെ വരും, ആവർത്തിക്കപ്പെട്ടാൽ വലിയ ശിക്ഷ വേറെ വരും. കാരണം അവരൊക്കെ നിയമം അറിയാവുന്നവരാണ്, അല്ലാതെ പോയി കൊടുങ്ങുന്നവരല്ല എന്ന അർത്ഥത്തിൽ വരും എന്ന് ഈ നിയമ ഭേദഗതി പറയുന്നു. നിലവിലുള്ള ആശ്വാസ പദ്ധതികളൊക്കെ മാറി അർഹതപ്പെട്ട ആളുകൾക്ക് കാശ് കിട്ടുന്ന വിധത്തിൽ ചെക്ക് ബുക്കിന് വലിയൊരു മൂല്യമുണ്ട്, ചെക്കിന് ആ മൂല്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഭേദഗതിയാണ് ഗസറ്റിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ട് ഇനി വരാൻ പോകുന്നത്. എപ്പോഴാണോ പ്രസിദ്ധീകരിക്കുന്നത്, അതിനുശേഷം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരും. 2022 ഈ ഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്നും യുഎഇ മന്ത്രിസഭയുടെ സൂചനകൾ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ ജോയിന്റ് അക്കൌണ്ട്, സംയുക്തമായിട്ട് അക്കൌണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, ഒരു കമ്പനിയിൽ 3 പാർട്ട്നേഴ്സ് 4 പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒപ്പിടുന്ന, അതിലൊരാൾ മരിച്ചുപോയാലോ, ഒരാൾ ആ കമ്പനിയിൽ നിന്ന് മാറിയാലോ, 10 ദിവസത്തിനകം ബാങ്കിനെ ഔപചാരികമായി ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്നവരോ പാർട്ട്നർഷിപ്പ് തുടരുന്നവരോ ആയ പാർട്ട്നേഴ്സ് അറിയിക്കണം, അല്ലെങ്കിൽ അതിലും നടപടിയുണ്ടാകും. ഏതായാലും ഇത്തരം സാമ്പത്തിക ഇടപെടലുകളും ഇടപാടുകളും അർഹതപ്പെട്ട ആളുകൾക്ക് കാശ് കൊടുക്കുന്ന വിധത്തിൽ വളരെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒരു വർഷം കഴിയുമ്പോൾ തീരുമാനം വരിക എന്ന കാര്യമാണ് ആമുഖമായി പ്രാഥമികമായി അറിയിക്കാനുള്ളത്. ദുബായ് എയർപോർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് 3 പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഗൾഫിലെ 3 രാജ്യങ്ങളിലേക്ക് മലയാളികളടക്കമുള്ള നിരവധി വിദേശികൾ, പ്രവാസികൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു വർത്തമാനം, അത് എത്രയോ കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറുന്നു എന്ന കാര്യം. സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, ഈ 3 രാജ്യങ്ങളിലേക്കും ഇന്നിപ്പോൾ സൗദിയിലേക്ക് ഒരുപാട് മലയാളി കുടുംബങ്ങൾ എത്തി. 3 മാസത്തിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് നാട്ടിൽ കഴിയുന്ന, 1 വർഷം വാലിഡിറ്റി സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ദുബായിൽ വന്ന് താമസിച്ചിട്ട് 14 ദിവസം കഴിഞ്ഞിട്ട് പോകാം. കാരണം സൗദി പറഞ്ഞു, ഇന്ത്യക്ക് പുറത്ത് രോഗബാധ കുറഞ്ഞിടത്ത് 14 ദിവസം താമസിച്ചിട്ട് പരിശോധന നടത്തിയിട്ട് ആ ടെസ്റ്റുമായിട്ട് സൗദിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം ദുബായിലെത്തുന്ന ആളുകൾക്ക് 14 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് നടത്തി പോകണം. പക്ഷേ ചില ആളുകൾക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിൽ വെക്കണം. കാരണം ദുബായിൽ വന്നിറങ്ങിയിട്ട്, ദുബായിൽ ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയി രോഗബാധിതരായ ആളുകളിൽ നിന്ന് രോഗമൊക്കെ സ്വീകരിച്ചിട്ട് പിന്നീട് ഈ 14 ദിവസം കൊണ്ട് പോകാൻ പറ്റില്ല, പരിശോധിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ നടക്കില്ല, അത് മനസ്സിലാക്കി ക്വാറന്റൈനിൽ കഴിയുന്നതുപോലെ
കഴിയാമെങ്കിൽ സുരക്ഷിതമായിട്ട് സൗദിയിലേക്ക് പോകാം. കുവൈറ്റും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ബഹ്റൈനിൽ പിന്നെ അങ്ങനെ വേണ്ട, വന്നിറങ്ങിയിട്ട് അന്ന് രാത്രി തന്നെ ആളുകൾ അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകുന്നു. ഒരുപാട് കാശിന്റെ കുറവുണ്ടെന്ന് പറയുന്നു. ഒരുപാട് പേർ പലവിധത്തിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. കൂടുതൽ ആളുകളാകുമ്പോൾ ഇമിഗ്രേഷൻ സ്വാഭാവികമായും എങ്ങനെ പോകുന്നു, ടിക്കറ്റ് ഉണ്ടോ കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. എങ്കിലും എല്ലാവരും സുരക്ഷിതമായി പോകുന്നു ബഹ്റൈനിലേക്ക്. ഇങ്ങനെ മൂന്ന് രാജ്യങ്ങളിലെ മലയാളികൾ പ്രവാസികൾ ദുബായ് വഴിയുള്ള യാത്ര പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകളും പറയുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ്ടും ദുബായ് എയർപോർട്ടിൽ കുടുങ്ങുന്ന ആളുകളുണ്ട്. ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ തന്നെ അലംഭാവം കൊണ്ടോ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ കാണിക്കുന്ന ചില കൃത്രിമത്വങ്ങൾ കൊണ്ടോ വെട്ടിലായി പോകുന്ന പ്രവാസിയുടെ കാര്യം കൂടി ഇന്ന് പറയുകയാണ്. പല ലാബുകളുടെയും PCR ടെസ്റ്റിന്റെ റിസൾട്ട് പേപ്പർ ദുബായിൽ സ്വീകരിക്കുന്നില്ല, അബുദാബിയിലും സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം എങ്ങനെയെങ്കിലുമൊക്കെ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടുന്ന രീതിയിലാണ് പല ലബോറട്ടറികളും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. 7 ലാബുകളിൽ നിന്ന് ഇനി എടുത്തു വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ആ പേരൊന്ന് വായിക്കാം. കേരളത്തിലെ മൈക്രോ ഹെൽത്ത് ലബോറട്ടറികൾ ഇവിടെ ഇനി ചിലവാകില്ല. കാരണം ഒരു വളാഞ്ചേരിക്കാരൻ വിചാരിച്ചപ്പോൾ കേരളത്തിലെ മൊത്തം മൈക്രോ ഹെൽത്ത് ലബോറട്ടറികളെയും പ്യുവർ ഹെൽത്ത് കൊടുത്തിരുന്ന അംഗീകാരമൊക്കെ ഇല്ലാതാക്കുന്ന വിധത്തിലായി മാറി. അദ്ദേഹം പ്രിന്റ് ചെയ്തിങ്ങനെ വിടുകയായിരുന്നു. ഈ വളാഞ്ചേരി ഒരു ലാബിന്റെ ഉടമ മൈക്രോ ഹെൽത്തിന്റെ അംഗീകാരം വെച്ചുകൊണ്ട്, അതുകൊണ്ട് അതിന്റെ കാര്യം പോയി കിട്ടി. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഡൽഹിയിലും ജയ്പൂരിലും ഒക്കെയുള്ള കുറേ ലബോറട്ടറികൾ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ പേര് മാറ്റി അടിച്ച് ഇങ്ങനെ കൊടുത്തു വിടുകയാണ്. സൂര്യം ലാബ് ജയ്പൂർ, ഡോക്ടർ പി ഭാസൻ പത്തോളജി ലാബ്, നോബിൾ, പേരൊക്കെ നല്ലതാണ്, അസ 360 ഡയഗ്നോസ്റ്റിക്, ആര AARA, ഇങ്ങനെയുള്ള ലബോറട്ടറികൾ ഇങ്ങനെ 7 ഏതായാലുമില്ല. പ്യുവർ ഹെൽത്തിൻ്റെത് മാത്രമേ തൽക്കാലമുള്ളൂ. ICMR പ്യുവർ ഹെൽത്ത് പറയുന്ന സ്ഥലങ്ങളിൽ അംഗീകാരമുണ്ട് എന്ന കാര്യം അറിയണം. 12 മുകളിലുള്ളവർക്ക് PCR ടെസ്റ്റ് എടുത്തു വരണം. 96 മണിക്കൂറിനുള്ളിൽ എടുത്തിരിക്കുന്നതായിരിക്കണം കൊണ്ടുവരേണ്ടത്. എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയ കടലാസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും അതെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർമ്മിച്ച് വെക്കണം, screening.purehealth.ae ഈ വെബ്സൈറ്റിൽ പോയിട്ട് ഏതൊക്കെയുണ്ട് ലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടെ പോയി ടെസ്റ്റ് നടത്തിയിട്ട് വേണം വരാൻ. ഇടയ്ക്കിടെ ഇത്തരം മാറ്റങ്ങൾ വരുമെന്ന കാര്യം അറിഞ്ഞിരിക്കണം. പിന്നെ കൊണ്ടുവരുന്ന കടലാസ് തന്നെ ആയിരിക്കണം, അല്ലാതെ ഡിജിറ്റൽ എന്റെ മൊബൈലിലുണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ പറ്റില്ല. SMS എനിക്ക് കിട്ടിയില്ലോ, അതാ നോക്കൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. തിരിച്ചുവിടും അല്ലെങ്കിൽ ഇവിടെ നിർത്തിയിരിക്കും, പ്രശ്നമാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന നിയമങ്ങൾ പാലിച്ചു വരിക. അതേസമയം UK, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് ഇവിടുത്തെ ദുബായിലെ ടെസ്റ്റ് മതി എന്ന് പറയുന്ന കീഴ്വഴക്കവും പുതിയതായി ഭേദഗതി പോലെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യം ആ പട്ടികയിൽ ഇപ്പോൾ വന്നിട്ടില്ല. UAE ഇന്ന് 1111 കേസുകൾ, 3 മരണം, മൊത്തം 126,234 രോഗബാധ. 1819 ആളുകൾക്ക് രോഗമോചനം കിട്ടി. മൊത്തം മരണസംഖ്യ 480 ഇന്നത്തെ 3 മരണത്തോടെ. 120,000 ആളുകൾക്ക് രോഗമോചനമുണ്ടായി. ഇപ്പോൾ 5004 ആളുകൾക്ക് രോഗബാധയുണ്ട് ഈ UAE. ആശ്വാസമാണ്, 5000 ചുറ്റിപ്പറ്റി എത്തിയല്ലോ. ഒരാഴ്ച മുമ്പ് 10,000 ചുറ്റുവട്ടത്തിൽ കിടക്കുകയായിരുന്നു. ഇപ്പോൾ രോഗമോചനം കൂടി വരികയാണ്. എങ്കിലും 6 ഗൾഫ് രാജ്യങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്ന കുറേ ആളുകളുണ്ട്, UAE അതാ വീണ്ടും രോഗബാധ വന്നു, ഒരുപാട് പ്രശ്നങ്ങളിലാണ്, കച്ചവടമൊക്കെ നിന്നു, കടകൾ വെറുതെ തുറന്നിരിക്കുന്നതാണ്, ആളുകൾ പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭീതി പൂണ്ട്. പക്ഷെ കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ആശ്വാസം ഉണ്ടായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ആശ്വാസം നശിപ്പിക്കുന്ന രൂപത്തിൽ അതിനെ കാണുകയും ചെയ്യരുത്. വളരെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കാം. ആഗോളാടിസ്ഥാനത്തിൽ എപ്പോഴും 1 മില്യൺ ജനതയ്ക്ക് എത്ര പേർ മരിച്ചു എന്നുള്ള കണക്കാണ് ഇതിന്റെ ആധികാരിക കണക്കായിട്ട് വയ്ക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1 സ്ഥാനത്ത് ഗൾഫിലെ 6 രാജ്യങ്ങളിൽ നിൽക്കുന്നത് ഒമാനാണ്. 1 മില്യൺ ജനസംഖ്യയ്ക്ക് 231 മരണം. 2nd നിൽക്കുന്നത് ബഹ്റൈനാണ്, 183. 3rd കുവൈറ്റാണ്, 175. 4th സൗദിയാണ്, 152. 5th ഖത്തറാണ്, 82. 6th ഏറ്റവും താഴെയായി നിൽക്കുന്നത് UAE ആണ്, 48. 1 മില്യൺ പോപ്പുലേഷന്. അത് വളരെയധികം നിരീക്ഷണത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ഒരുപാട് ടെസ്റ്റുകൾ, 12.5 മില്യൺ ടെസ്റ്റുകൾ നടത്തിയ രാജ്യം,
എവിടെയെങ്കിലുമൊക്കെ ധാരാളമായിട്ട് എല്ലാ എമിറേറ്റുകളിലും ഫ്രീ ആയിട്ട് ടെസ്റ്റ് നടത്താൻ സൗകര്യം കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ പറയുന്നില്ലേ അബുദാബിയിൽ അലയിലുമൊക്കെ സേഹയുടെ ക്ലിനിക്കിൽ പോകൂ, ഫ്ലൂവിൻ്റെ വാക്സിൻ എടുക്കൂ സൗജന്യമായിട്ട് എന്ന് പറയുന്ന രാജ്യം. പ്രൈവറ്റിൽ പോയാൽ 50 ദിർഹം വരെ വാങ്ങുന്നുണ്ട് ഒരു ഫ്ലൂവിൻ്റെ വാക്സിൻ എടുക്കാൻ. കോവിഡ് കാലഘട്ടത്തിൽ ഫ്ലൂവിൻ്റെ വാക്സിന് പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് സേഹ SCHA കേന്ദ്രങ്ങളിലൂടെ അബുദാബി മലയിലും തുടങ്ങി വച്ചിരിക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലത് വരുമോന്നറിയില്ല. എങ്കിലും UAE മുഴുവനും ഫ്ലൂ വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട്. പരമാവധി പോയാലും 50 ദിർഹം എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്രേരിപ്പിക്കുകയുമാണ്. അബുദാബിയിൽ ഇത് ഫ്രീ ആയിട്ടാണ് സേഹ കൊടുക്കുന്നത് എന്നും അറിഞ്ഞിരിക്കുക. അബുദാബി അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള പുതിയ ചില്ലറ മാറ്റം വന്നതെന്ന് മനസ്സിലാക്കണം. വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മാസ്ക് വേണം, നിർബന്ധമായി പറഞ്ഞിട്ടുണ്ട്. വണ്ടി പോകുമ്പോൾ എമിറേറ്റ്സ് ID കാണിക്കുക, PCR ടെസ്റ്റിൻ്റെയോ റാപ്പിഡ് ടെസ്റ്റിൻ്റെയോ റിസൾട്ട് കാണിക്കുക അബുദാബിയിലേക്ക് കടക്കാൻ വേണ്ടി. അല്ലാതെ ഇറങ്ങിപ്പോയി ഒന്നും ചെയ്യേണ്ടതില്ല. എന്നിട്ട് കടന്നു പോവുക. 3 ലൈനുണ്ടാവും അതിർത്തിയിൽ. 1st റെഡാണെങ്കിൽ അത് എമർജൻസി വാഹനങ്ങൾക്ക് മാത്രം പോകാനുള്ളത്. 2nd നീലയാണെങ്കിൽ അത് വലിയ ട്രക്കുകൾ പോലുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ളത്. 3rd പച്ചയാണെങ്കിൽ സാധാരണ വാഹനങ്ങൾ. ശ്രദ്ധിക്കണം, ഡ്രൈവറും പിന്നെ 3 പേരും. അതിനപ്പുറം യാത്രക്കാർ പാടില്ല ഒരു സാധാരണ കാറിൽ എന്ന് മനസ്സിലാക്കണം. ഈ ഫുഡിൻ്റെയും മറ്റു വാഹനങ്ങളൊക്കെ സുഗമമായി പോകുന്നുണ്ട്. അതൊക്കെ തുടക്കത്തിൽ ഏറ്റവും വലിയ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലും അതിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതിപ്പോഴും തുടരുകയാണ്. അത് ദുരുപയോഗം ചെയ്യുന്ന ബിരുദന്മാരുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടെ അങ്ങനെ നടത്തുന്ന പരിശോധനകളിൽ ഏതെങ്കിലും കമ്പനിയുടെയൊക്കെ ടീഷർട്ടും ധരിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അബുദാബിയിലേക്ക് പോകുന്ന ആളുകൾ, ആ കമ്പനിയുടെ ജീവനക്കാരല്ലാത്ത ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധന പിടിക്കപ്പെടുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കണം. പേടിപ്പെടുത്താൻ പറയുന്നതല്ല. അത്തരത്തിലുള്ള 50 ദിർഹം ലാഭിക്കാൻ വേണ്ടിയോ പെട്ടെന്ന് ഓടിപ്പോകാൻ വേണ്ടിയോ കബളിപ്പിക്കാൻ ശ്രമിക്കരുത് ഉദ്യോഗസ്ഥരെ എന്ന കാര്യം ഓർപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അങ്ങനെ പിടിക്കപ്പെട്ട ആളുകളുണ്ട്. ചോദിക്കും എമിറേറ്റ്സ് ID അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്ന വിസിറ്റിംഗ് കാർഡ്. ഇങ്ങനെയുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇതെന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നതാണോ, ഈ കമ്പനിയിലെ ആൾ തന്നെയാണോ ടീഷർട്ട് വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലേബർ എന്ന രൂപത്തിൽ ഇരിക്കുന്നത്. ഇതൊക്കെ പരിശോധിക്കാൻ അവർക്ക് കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കാനെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികൾ, മൈനറായിട്ടുള്ള ആളുകൾ, കുട്ടികൾ പോലും രാജ്യത്തെ അടിസ്ഥാനപരമായ നിയമങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണെന്ന് നിയമവിദഗ്ധർ പറയുകയാണ്. 2-3 വലിയ കേസുകളുണ്ടായി. 2 കുട്ടികൾ ചില വീഡിയോ ക്ലിപ്പിങ്ങുകളൊക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ടല്ലേ എന്ന് മാതാപിതാക്കൾ പറയും. പക്ഷേ അങ്ങനെയല്ല. അത് അതിൻ്റെ ഇരയായി മാറുന്ന കുട്ടിയുടെ വീട്ടിലും ഒരു ജീവിതമുണ്ട്, അവർക്ക് മാനമുണ്ട് എന്ന് മനസ്സിലാക്കണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിൻ്റെയൊക്കെ വലിയ കേസുകൾ വരുന്നതൊക്കെ 3 ലക്ഷം 6 ലക്ഷം എന്നിങ്ങനെയുള്ള വിധികളായിരിക്കും വരുന്നത്. അതുകൊണ്ട് കുട്ടികളെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ പഠിപ്പിക്കണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. ഒരു 3-4 ആഴ്ചക്കിടയിൽ അന്താരാഷ്ട്ര യാത്രാ കോവിഡ് പരിശോധനാ പ്രോട്ടോക്കോൾ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിൽ. ഒരുപക്ഷേ നിലവിലുള്ള രീതികൾ മാറിയേക്കാം. ഒരു രാജ്യത്ത് നിന്ന് കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് അടുത്ത രാജ്യത്ത് വന്നിറങ്ങി അവിടെയും എടുത്തിട്ട് 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയാൽ മതി എന്ന് പറയുന്ന രീതി ഒരുപക്ഷേ മാറിയേക്കാം. അതിന് ലോകം മുഴുവനും തീരുമാനിക്കണം. അയാട്ട അടക്കമുള്ളവർ തീരുമാനിക്കണം, ഗവൺമെന്റുകൾ അംഗീകരിക്കണം, വിവിധ ഏജൻസികളുടെ ഒരു ഏകീകരണം അക്കാര്യത്തിൽ വേണം, എല്ലാവരും സമ്മതിക്കണം. ഓരോ രാജ്യങ്ങളിൽ ഓരോ രീതിയായിരിക്കും. അതൊക്കെ മാറണം എങ്കിലേ അന്താരാഷ്ട്ര യാത്ര സാർവത്രികമായി നടത്താൻ പറ്റൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു 3-4 ആഴ്ചക്കിടയിൽ. അതൊരു വലിയ ശുഭസൂചകമാണ്. 3-4 ആഴ്ച എന്ന് പറയുമ്പോൾ നവംബർ അവസാനിക്കുന്നതിന് മുമ്പ് ലോകം പഴയപടി യാത്രയിലേക്ക് വരാൻ വേണ്ടി ലോകത്തെല്ലാവരും ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന സമയം ഡിസംബർ ജനുവരിയാണ്. ഫെബ്രുവരിയും ഉണ്ട്. ഈ മാസങ്ങളിൽ ഒരുപക്ഷെ യാത്ര പഴയതുപോലെ ആക്കി കിട്ടാൻ, അതിൻ്റെ പകുതിയെങ്കിലും ആക്കി കിട്ടാൻ വേണ്ടി ട്രാവൽ ഫീൽഡ് ആകെ കൊതിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജീവനക്കാർ കഷ്ടപ്പാടിലാണ്. എത്രയും നല്ല രൂപത്തിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ അവരുടെ മാനേജ്മെന്റുകളും ഇൻഡസ്ട്രിയും എന്ത് ചെയ്യും? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വൈറസ് മാറി എന്നിട്ട് യാത്ര പുനരാരംഭിക്കണം എങ്കിലേ ലോകം പഴയപടിയാകൂ എന്നെല്ലാവരും വിശ്വസിക്കുകയാണ്. ചില സൂചനകൾ വരുന്നത് 497,000 ആയിരുന്നത് രോഗബാധ, ഇന്നലേക്ക് മുമ്പ് 450,000 ഇന്നലെ 404,000 ഇന്നുകൂടി ഒരു 3.5 ലക്ഷത്തിൻ്റെ താഴേക്ക് വരാമെങ്കിൽ കുറഞ്ഞു വരുന്നു നമുക്കൊന്ന് ആശ്വസിക്കാം.
ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് ആശ്വസിച്ചതല്ലേ, മൂന്നാല് ദിവസം ചേർത്തുകൊണ്ട് കുറഞ്ഞു വന്നിട്ടാണ് പിന്നെ പിടുത്തം വിട്ടുകൊണ്ടുള്ളൊരു കയറ്റം 5 ലക്ഷത്തോളമായി മാറിയതും എല്ലാവരെയും പേടിപ്പിച്ചതും. എപ്പോഴും പിഴ അടിക്കുന്നു, കടകളടപ്പിക്കുന്നു, ഈ കാര്യമല്ലേ നമ്മൾ പറയാറ്. കഴിഞ്ഞ ദിവസം പരിശോധിച്ചിട്ട് ദുബായിൽ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് പരാജയപ്പെട്ടു പോയി. ഒരൊറ്റയാളെ പിഴ അടയ്ക്കാൻ കിട്ടിയിട്ടില്ല, അടപ്പിക്കാൻ പറ്റിയിട്ടില്ല, കട മുന്നറിയിപ്പ് നോട്ടീസ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആളുകളും കമ്പനികളും ഒക്കെ ശരിയായിപ്പോയി. കുറച്ച് പേർക്ക് പിഴ കിട്ടിയപ്പോൾ ശരിയായിപ്പോയി. 710 കമ്പനികൾക്ക് ഒരു കുഴപ്പവുമില്ല, ഷോപ്പുകൾ പ്രവർത്തിക്കുന്നു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട്. ഇതിൽ അഭിമാനത്തോടെ പറയട്ടെ, മലയാളികൾ നടത്തുന്ന ഷോപ്പുകൾ, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റുകൾ എന്തെല്ലാം മാതൃകാപരമായി പെരുമാറിയിട്ടാണ് ആളുകളെ സ്വീകരിക്കുന്നത് എന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിപ്പോയി ഓരോ കടകളും നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യമാകും. അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല, നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്നത് തന്നെയാണ്, പക്ഷേ മാതൃകാപരമാണ്. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് ഉടമകളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. മറ്റു പല റെസ്റ്റോറൻറ്റുകളും മറ്റു പല രാജ്യക്കാരും നടത്തുന്ന പല റെസ്റ്റോറൻറ്റുകളും അടപ്പിക്കുകയോ മുന്നറിയിപ്പ് നോട്ടീസ് കിട്ടുകയോ ചെയ്യുമ്പോൾ മലയാളികളുടെ റെസ്റ്റോറൻറ്റുകൾ മാതൃകാപരമായിട്ട് വൃത്തി സൂക്ഷിച്ചും അകലം പാലിച്ചും മുന്നോട്ട് പോവുക തന്നെയാണ്. അജ്മാളിൽ വന്നിരിക്കുന്ന ഒരു പുതിയ നിയമം അറിയണം. എല്ലായിടത്തും ഉണ്ട്, 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മുൻ സീറ്റിൽ ഇരുത്തിക്കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പിഴ കിട്ടും 400 ദിർഹം. അത് അജ്മാനിലുമുണ്ട്. ഒപ്പം 145 സെന്റിമീറ്ററിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 145 സെന്റിമീറ്ററിൽ താഴെയുള്ള ആളുകളെ ഇരുത്തിയാൽ നിങ്ങൾക്ക് 400 ദിർഹം കൊടുക്കേണ്ടി വരുമെന്ന് ശ്രദ്ധിക്കുക. അത് ഉദ്യോഗസ്ഥർ പറയുന്നൊരു വാക്കുണ്ട്, ഇടി കിട്ടിയാൽ കുഞ്ഞുങ്ങൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളിൽ ആരാണെങ്കിലും 10ാമത്തെ നിലയിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടുമ്പോൾ ഉണ്ടാകാവുന്നൊരു അവസ്ഥയിലാണ് ആ ഇടിയുടെ ആഘാതം എന്നാണ്. അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സാക്ഷ്യപ്പെടുത്താം. ഉദ്യോഗസ്ഥർ പലരുടെയും അനുഭവങ്ങളിൽ നിന്ന്, രക്ഷപ്പെട്ടവരുടെയൊക്കെ അനുഭവങ്ങൾ വായിച്ചിട്ടാണ്, എഴുതിയിട്ടാണ് ഈ പറയുന്നത്. 10ാമത്തെ നിലയിൽ നിന്ന് ചാടുമ്പോൾ തറയിൽ വന്ന് വീഴുമ്പോൾ ഉണ്ടാകും, സങ്കല്പിച്ച് നോക്കുമെന്ന്, ആ ഒരു ആഘാതത്തിലായിരിക്കും ഇടി കിട്ടുമ്പോൾ. ഷാർജയിൽ ഒരു വനിത 6ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചു. എല്ലാം 10 മിനിറ്റിൽ അവസാനിച്ചു. ഒരു അറബ് പുരുഷ സുഹൃത്ത് ഫ്ളാറ്റിൽ ഫിലിപ്പിനോ യുവതിയുമായി ശീശ വലിച്ചിരിക്കുമ്പോൾ വാച്ച്മാൻ പറഞ്ഞിട്ട് ഫ്ളാറ്റിൻ്റെ ഉടമ പോലീസിനെയും വിളിച്ചുകൊണ്ട് ഫ്ളാറ്റിൽ വന്നു, എൻ്റെ ഫ്ളാറ്റിൽ മറ്റൊരാളിങ്ങനെ കയറി ഫിലിപ്പിനോ യുവതിയുമായിട്ടിരിക്കുന്നു, പോലീസ് വരുന്നു എന്നറിഞ്ഞ് പെട്ടെന്ന് ബാൽക്കണിയിൽ നിന്ന് എടുത്തു ചാടി ഈ വനിത. ബുദ്ധിമോശം. അപ്പോൾ തന്നെ രാത്രി 12:30 സമയമാണ്, 12:40 തന്നെ മരണമടഞ്ഞു എന്ന് പോലീസ് വന്ന് ഡിക്ലെയർ ചെയ്യുകയുമായിരുന്നു ഷാർജയിൽ. ഈ ടെക്നിക്കൽ കമ്പനികൾക്ക് വലിയ ഡിമാൻഡാണ് എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് നിങ്ങളിൽ നിരവധി പേർ ഒരു പുതിയ സ്ഥാപനം തുടങ്ങാൻ, പുതിയ ജീവിതം ആരംഭിക്കാൻ, പുതിയ സ്വപ്നങ്ങൾ നെയ്യാൻ വേണ്ടി ദുബായിൽ ടെക്നിക്കൽ കമ്പനികൾ സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷം. 10-12 വർഷത്തിലധികം പരിചയസമ്പന്നരായ ബിസിനസ് മന്ത്രയാണ് ഇതിനുള്ളൊരു പ്രത്യേക സൗകര്യം ഒരുക്കുന്നത്. 100% ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു കമ്പനി, ടെക്നിക്കൽ കമ്പനി, AC മെയിൻ്റനൻസ് കമ്പനിയോ ക്ലീനിങ് കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും. മാത്രമല്ല, എത്ര ജീവനക്കാരെ വേണം, ഒരു ബിൽഡിംഗിന്റെ ഓർഡർ കിട്ടിയാൽ മതി, അതനുസരിച്ച് കോട്ട പാസാക്കി തരികയും ചെയ്യും. സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസ് സംവിധാനം, 100% ഉടമസ്ഥാവകാശം, 3 വർഷത്തേക്കുള്ള പാർട്ട്ണർ വിസ, ഇജാരി, ഓഫീസിന്റെ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള ഇജാരി, ബാക്കിയുള്ള എല്ലാ കാർഡുകളും അതുമായി ബന്ധപ്പെട്ട സർവ്വസാധനങ്ങളും അടക്കം 20,000 എന്ന് പറയുന്ന ദർഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ പാക്കേജ് ഈ മാസം കൂടി, ഇനി 3-4 ദിവസമേ ഉള്ളൂ, മുന്നോട്ടുകൊണ്ട് പോവുകയാണ് ഈ ബിസിനസ് മന്ത്ര എന്ന കമ്പനി. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി 056-1496-777 അതിലേക്ക് വിളിക്കൂ. 056-1496-777. വേഗതയിൽ നമ്പർ പറയുന്നു, പലപ്പോഴും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പല പരാതികളും കിട്ടുന്നുണ്ട്. ഏതായാലും ഒരു ബിസിനസ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സാധ്യതകളുള്ള ടെക്നിക്കൽ കമ്പനി ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. സൗദിയിൽ 17 മരണം ഇന്ന്, ഒമാനിൽ 16 മരണം, ഖത്തറിൽ നിന്ന് മരണമില്ല, കുവൈറ്റിൽ 3 മരണം, ബഹ്റൈനിൽ 3 മരണം ഇന്നലെ രാത്രിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. സമ്പൂർണ്ണ കണക്ക് കിട്ടിയിട്ടില്ല. കേരളത്തിൽ 4,287 പേർക്ക് രോഗബാധ, 20 പേർ മരിച്ചു, 7,107 പേർക്ക് രോഗമോചനമുണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം, ഈ ക്വാറന്റൈൻ കഴിയുന്ന ആളുകളുടെ വീടിന് ചുറ്റുമുള്ളവർ
വലിയ ക്രിമിനലിനെ കാണുന്നത് പോലെ ക്വാറന്റൈനിൽ കിടക്കുന്ന ആളെ കാണുന്ന രീതി ഒന്ന് മാറ്റണം, ആ ഒരു ഫോബിയ മാറ്റണം, നിങ്ങൾ അവരെ സഹായിക്കേണ്ട സമയമാണിത് എന്ന് പറഞ്ഞത് കേരളം അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കേണ്ട കാര്യമാണ്. ഇതിനിടയിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, കേരളത്തിലേക്ക് വരുന്നവർ ടെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരണമെന്നാണ്. അത് വിദേശികൾക്ക് പ്രവാസികൾക്ക് ബാധകമാണോ എന്നറിയില്ല, അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അതിർത്തിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ നിർബന്ധമായും കൊണ്ടുവരണം എന്ന കാര്യമായിരിക്കും. വിശദീകരണമോ സംശയമോ ആശങ്ക അകറ്റുന്ന മറുപടിയോ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പുതിയ വിവാദം ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നും കരുതുകയാണ്. ഈ കോവിഡ് അനന്തര ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ പോകുന്നു കേരളത്തിൽ എന്ന കാര്യം കൂടി മന്ത്രി പറഞ്ഞത് ആഹ്ലാദകരമായ വിഷയമാണ്. ഇത് കഴിഞ്ഞിട്ടും ചികിത്സ വേണം. ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമെന്ന പോലെ ഒരു സൂചന വന്നിരിക്കുന്നു, ശാസ്ത്രപ്രേമമുള്ള കുട്ടികൾക്കും മറ്റും മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയിക്കാൻ വേണ്ടി. ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്നതിൻ്റെ സൂചന നാസ പറയുകയാണ്. ഇന്ന് പുറത്തുവിട്ട ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആസ്ട്രോണമിയുടെ ജേണലുണ്ട്, അതിലാണ് വന്നിരിക്കുന്നത് നാസയുടെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ നമ്മുടെ അടുത്ത ബേസായിട്ട് ഒരു താവളമായി മാറും എന്ന പ്രതീക്ഷ വെച്ച് പുലർത്താം എന്ന് പറയുന്നു. ഇന്ന് യു എയിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് 8 wicketsന് ജയിച്ചു, കൊൽക്കത്തയെ പരാജയപ്പെടുത്തി. ആദ്യം കൊൽക്കത്ത 20 ഓവറിൽ 9 wicket നഷ്ടത്തിൽ 149 runs എടുത്തിട്ടുള്ളൂ. പഞ്ചാബ് പിന്നാലെ പോയിട്ട് 18.5 ഓവറിൽ 2 wicket മാത്രം നഷ്ടത്തിൽ 150 runs എടുത്ത് വിജയിക്കുകയായിരുന്നു. ഇന്നലെ അന്താരാഷ്ട്ര തലത്തിൽ 4,06,000 എന്നാണ് അവസാനത്തെ കണക്ക്. മിനഞ്ഞാൻ 4,53,000 വന്നിട്ടുള്ള ദിവസമാണ്. 4,35,73,000 ആളുകൾക്ക് രോഗബാധ. ആക്റ്റീവായി കഴിയുന്നവർ 1,37,000 ഉള്ളൂ. പക്ഷേ 78,000 ആളുകൾ സീരിയസ് ആയി കഴിയുന്നു. ഇതിലൊരാൾ പോലും യു എയിൽ ഇപ്പോൾ ഇല്ല എന്നാണ് കണക്ക്. ഇന്ത്യയിൽ 79,40,000, ഇന്നലെ 45,000 ആയിരുന്നു. 463 മരണവും ഇന്നലെ സംഭവിച്ചു, കുറഞ്ഞു വരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയെക്കാൾ ഇപ്പോൾ അമേരിക്കയിലാണ് കൂടുതലായിട്ട് വരുന്നത്. മറ്റു ചില രാജ്യങ്ങളിലും ഇന്ത്യയെക്കാൾ കൂടുതൽ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നു. ഇന്ത്യ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ശക്തമായിട്ട് ഇനിയും മുന്നോട്ട് പോയാൽ നമുക്ക് പിടിച്ചുയർത്താൻ പറ്റും. ആളുകൾ പറയുന്ന 10 കോടി 30 കോടി ഒന്നും എത്താതെ തന്നെ പിടിച്ചുയർത്താൻ പറ്റുമെന്ന ശുഭസൂചനയിലേക്ക് ഇന്ത്യ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മൾ മാത്രം കാവലാൾ എന്ന് വിശ്വസിക്കുക. ഈ കാര്യത്തിൽ രോഗം ബാധിക്കാതെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ലോകം പഴയപടി വരും, നഷ്ടപ്പെട്ട തൊഴിൽ തിരിച്ചു കിട്ടും, നഷ്ടപ്പെട്ട ശമ്പളം തിരിച്ചു കിട്ടും, ലോകം വീണ്ടും മാറുകയാണ്. നന്ദി, നമസ്കാരം.